ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു എഗ് ബോണ്ടയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ഞാനിവിടെ 6 മുട്ടയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 2 ഉള്ളി, 2 പച്ചമുളക്, കറിവേപ്പില, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. പിന്നെ 6 ബോയിൽഡ് എഗ്. ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് ഈ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇവയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതൊക്കെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഇത് നന്നായി ഇളക്കി വഴറ്റി എടുത്തതിന് ശേഷം കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. നന്നായി മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മുട്ട പീസാക്കി എടുക്കണം. ഒരു മുട്ടയും ഇതുപോലെ 2 പീസാക്കി എടുക്കാം. ഇനി നമ്മൾ വഴറ്റി വെച്ച ഉള്ളി മസാലയിലേക്ക് ഈ മുട്ടയുടെ മഞ്ഞക്കരു ഓരോന്നായി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കണം. ഓരോ എഗ് വെയ്റ്റിലേക്കും ഈ മിക്സ് കുറച്ച് കുറച്ചായി നിറച്ച് കൊടുക്കണം. ഇതിൽ കാണുന്നത് പോലെ എല്ലാം ഫില്ല് ചെയ്ത് വെക്കാം. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനായി ഇവിടെ എടുത്തിട്ടുള്ളത് 3 മുട്ട, 2 ടേബിൾസ്പൂൺ മൈദ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക്. ഇവ ഒരു മിക്സിയിൽ നന്നായി അടിച്ചെടുക്കണം. ഇനി ഒരു ഉണ്ണിയപ്പ ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്റർ കുറച്ച് ആയിട്ട് അതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഓരോ മുട്ടയും കമഴ്ത്തി വെച്ച് കൊടുക്കണം. അങ്ങനെ മൊത്തത്തിലൊഴിച്ച് എല്ലാം ഒരുപോലെ ചുട്ടെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വേവുന്നതാണ്. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വേകും. അപ്പോൾ തിരിച്ച് ഇട്ട് കൊടുക്കാം. ഇതിൽ കാണുന്നത് പോലെ മൊത്തം എല്ലാം ചുട്ടെടുക്കണം. ബാക്കി വരുന്ന മാവുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് മുകളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് അടിവശം ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ ഇൻഷാ അള്ളാ, അസ്സലാമു അലൈക്കും.